ഗുഡ് മോർണിംഗ് ഫോർത്ത് സ്റ്റാൻഡേർഡ് മക്കളെ. ഇന്ന് നമ്മൾ കൂട്ടക്ഷരങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നോ, ഒരേ അക്ഷരങ്ങൾ ചേരുന്ന കൂട്ടക്ഷരങ്ങൾ. കൂട്ടക്ഷരങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒരേ അക്ഷരങ്ങൾ ചേരുന്നവയുണ്ട്, വ്യത്യസ്ത അക്ഷരങ്ങൾ ചേരുന്നവയുണ്ട്. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് ക മുതൽ ട ന വരെയുള്ള കൂട്ടക്ഷരങ്ങൾ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ ഈ ക ങ ഇച്ച ഇഞ്ഞ ഇട്ട ഇന്ന ഇത്രയും നോട്ടിലേക്ക് കോപ്പി ചെയ്താൽ മതി. ഇത് കുറേ വേർഡ്സ് ടീച്ചർ തന്നിരിക്കുന്നത് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യേണ്ട കേട്ടോ. ഇതൊക്കെ ഇത് മാത്രം നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യുക. ഇതെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വായിക്കണം. അപ്പം നമുക്ക് നോക്കാം. ക പ്ലസ് ക ഇക്ക ചക്ക മക്കൾ. ഇക്ക എഴുതുന്നറിയാലോ, ദാ ഇങ്ങനെ ചക്ക മക്കൾ. ങ പ്ലസ് ങ ഇങ്ങ. ഇങ്ങ എങ്ങനെ എഴുതുക, ദാ ഇങ്ങനെ. ഇതാണ് ഇങ്ങ. ങ പ്ലസ് ങ ഇങ്ങ. ഇനി ച പ്ലസ് ച ഇച്ച. ഇച്ച എങ്ങനെ എഴുതുക, പൂച്ച തെച്ചി. പൂച്ച തെച്ചി. ഞ പ്ലസ് ഞ ഇഞ്ഞ. ഇഞ്ഞ മഞ്ഞൾ കുഞ്ഞ്. മഞ്ഞൾ കുഞ്ഞ്. ട പ്ലസ് ട ഇട്ട. എളുപ്പമല്ലേ, ഇട്ട പട്ട പൊട്ടി. ന പ്ലസ് ന ഇണ്ണ. അണ്ണ മണ്ണ്. ന പ്ലസ് ന ഇണ്ണ അണ്ണ മണ്ണ്. അതുവരെ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്താൽ മതി. ഇതാ ഇവിടം വരെ കേട്ടോ. ഇനിയുള്ളത് നിങ്ങൾ വായിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഈ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് വായിക്കണം കേട്ടോ. അപ്പോൾ ടു ലെറ്റേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് വായിക്കാൻ കിട്ടും. എല്ലാ ചിഹ്നങ്ങളുമുണ്ട്, കൂട്ടക്ഷരങ്ങളുമുണ്ട്. അത് കഴിഞ്ഞ് സെൻറ്റൻസുകൾ വായിക്കുമ്പോൾ ഈസി ആയിട്ട് വരുവേ. വായിക്കാം നമുക്ക്. നാക്ക് വാക്ക് ചാക്ക് ചക്ക കൊക്ക് തക്കാളി. നാക്ക് വാക്ക് ചാക്ക് ചക്ക കൊക്ക് തക്കാളി. ഇതേത് അക്ഷരത്തിൻ്റെയാ, ഇക്കയുടെ. ഇനി ഇച്ച. ഈച്ച കൊച്ചി കച്ചി കച്ചവടം ചേച്ചി പിച്ചകം. ഈച്ച കൊച്ചി കച്ചി കച്ചവടം ചേച്ചി പിച്ചകം. ഇതേതക്ഷരം, ഇങ്ങ. തേങ്ങ ചങ്ങല കലങ്ങി തെങ്ങ് ചങ്ങാതി കിലുങ്ങി മൂങ്ങ പിണങ്ങി കുലുങ്ങി. തേങ്ങ ചങ്ങല കലങ്ങി തെങ്ങ് ചങ്ങാതി കിലുങ്ങി മൂങ്ങ പിണങ്ങി കുലുങ്ങി. ഇതേതാ അക്ഷരം, ഞായാണോ ഇഞ്ഞായാണോ, ഞാ. ഞണ്ട് ഞാൻ ഞായർ ഞാറ്. അപ്പം ഇതോ, ഇത് ഇഞ്ഞ. പഞ്ഞി കഞ്ഞി മഞ്ഞൾ അരഞ്ഞാണം കുറഞ്ഞു ഊഞ്ഞാൽ. പഞ്ഞി കഞ്ഞി മഞ്ഞൾ അരഞ്ഞാണം കുറഞ്ഞു ഊഞ്ഞാൽ. ഇത് വായിക്കാം. പൂച്ച കരഞ്ഞു ഞാവു ഞാവു. പൂച്ച കരഞ്ഞു ഞാവു ഞാവു. അങ്ങാടിയിൽ പോകണം തേങ്ങ വിൽക്കണം. അങ്ങാടി, അങ്ങാടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, ചന്ത.
അങ്ങാടിയിൽ പോകണം, തേങ്ങ വിൽക്കണം. ദാ ഇത് കണ്ടോ, ആ ചിഹ്നമുണ്ട്, ഈ ഉണ്ട്, ഓ ചിഹ്നമുണ്ട്, ഏ ചിഹ്നമുണ്ട്. അപ്പോൾ വായിക്കാൻ പെട്ടെന്ന് കിട്ടും കേട്ടോ, ചെറിയ സെൻറ്റൻസ് അല്ലേ. മാങ്ങയും നാരങ്ങയും വാങ്ങണം, മാങ്ങയും നാരങ്ങയും വാങ്ങണം. മഴ തുടങ്ങി വെള്ളം പൊങ്ങി, മഴ തുടങ്ങി വെള്ളം പൊങ്ങി. ഇതേത് അക്ഷരം, ഇട്ട. മുട്ട, വട്ടം, കുട്ടി, അട്ട, ഒട്ടകം, പൊട്ട്. മുട്ട, വട്ടം, കുട്ടി, അട്ട, ഒട്ടകം, പൊട്ട്. ഇതോ ഇണ്ണ. കണ്ണ്, വിണ്ണ്, വണ്ണം, കിണ്ണം, കണ്ണാടി, പിണ്ണാക്ക്, ഉണ്ണി, മണ്ണെണ്ണ. കണ്ണ്, വിണ്ണ്, വണ്ണം, കിണ്ണം, കണ്ണാടി, പിണ്ണാക്ക്, ഉണ്ണി, മണ്ണെണ്ണ. ഇത്രയേ ഉള്ളൂ കേട്ടോ മക്കള്. അത് എഴുതിയിട്ട് ഇതെല്ലാം ഉറക്കെ വായിക്കണം കേട്ടോ. ഉറക്കെ വായിച്ചെങ്കിലേ നിങ്ങൾ വായിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അച്ഛയ്ക്കും അമ്മയ്ക്കും പറഞ്ഞു തരാൻ പറ്റുമല്ലോ കേട്ടോ. വീട്ടിൽ ആര് കേട്ടാലും അവർക്ക് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഉറക്കെ വായിക്കണം, സൗണ്ടിൽ വായിക്കണം. മനസ്സിൽ വായിക്കേണ്ട കേട്ടോ. മനസ്സിൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റാണ് വായിക്കുന്നതെങ്കിലും അത് മനസ്സിൽ പതിഞ്ഞു പോകും, പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾക്ക് പറ്റത്തില്ല. അപ്പോൾ വായിക്കുമ്പോൾ എപ്പോഴും ഉറക്കെ വായിക്കണം കേട്ടല്ലോ. അപ്പോൾ താങ്ക് യു.